സിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരജോഡികൾ തന്നെയായിരുന്നു എന്ന് മൃദുല വിജയും യുവാ കൃഷ്ണയും. ഇരുവരും പരമ്പരകളിൽ സജീവമായിരുന്ന സമയത്താണ് പരസ്പരം വിവാഹം കഴിക്കുന്നത്. ഇപ്പോൾ മിനി സ്ക്രീനിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന താരങ്ങൾ ജീവിതത്തിലും ഒന്നാകുന്നത് സർവ്വസാധാരണമായിരിക്കുകയാണ്. യുവയ്ക്കും മൃദുലയ്ക്കും ശേഷം നിരവധി താരങ്ങളാണ് ഇതുപോലെ ഒന്നായത്. യുവയുടെയും മൃദുലയുടെയും പ്രണയവിവാഹമായിരുന്നില്ല. വീട്ടുകാർ ശരിക്കും ആലോചിച്ചുറപ്പിച്ചായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയത്. അതിനുശേഷമായിരുന്നു ഇവർ പ്രണയിക്കാൻ തുടങ്ങിയത്. വിവാഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഇവർ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു. വിവാഹശേഷവും ഇരുവരും അഭിനയത്തിൽ സജീവമായിരുന്നു. ഇപ്പോഴിതാ ഇരുവരുടെയും ജീവിതത്തിലെ മറ്റൊരു സന്തോഷ നിമിഷം പങ്കുവച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ മൃദുലയും യുവയും എത്തിയിരുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി എത്തുവാൻ പോവുകയാണ്. നാളുകൾക്ക് ശേഷം ഇപ്പോൾ കുഞ്ഞതിഥിയുടെ കാത്തിരിപ്പിന് ശേഷം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് യുവയും മൃദുലയും. ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷവും ആ സമയത്തെ സന്തോഷവും അതിനുശേഷമുള്ള മൃദുലയുടെ ചില പ്രശ്നങ്ങളെയും കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് യുവയും മൃദുലയും. വളരെയധികം സന്തോഷമുള്ള വാർത്തയായിരുന്നു അത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു മൃദുല വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. ഇടയ്ക്ക് മൃദുല വിളിച്ച് ചില കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കളിയൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് ഇതെന്നാണ് ആദ്യം കരുതിയത്. ഉറക്കപ്പിച്ചിൽ കേട്ടതുകൊണ്ട് തന്നെ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇക്കാര്യം സത്യമാണ് എന്ന് മനസ്സിലായതെന്നും ഇവ വ്യക്തമാക്കുന്നു. പ്ലാൻഡ് ആയിട്ടുള്ള സംഭവമായിരുന്നില്ല, അപ്രതീക്ഷിതമായി കിട്ടിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞെന്നും ഇരുവരും വ്യക്തമാക്കുന്നു. ഗർഭിണിയായ ശേഷം മൃദുലയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ തന്നെ പിടിക്കാത്ത അവസ്ഥയാണ്. മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലാണ്. ആഹാരം കഴിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന അവസ്ഥ. സ്മെൽ പറ്റാത്ത പ്രശ്നമുണ്ട്. ചിലപ്പോൾ എൻ്റെയും സ്മെല് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ മാറ്റിക്കിടത്തിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതലുള്ള മാറ്റങ്ങൾ അറിയുന്നുണ്ടായിരുന്നു എന്നും മൃദുല പറയുന്നു. പക്വതയോടുകൂടി ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടെന്നും ഇവ പറയുകയാണ്. ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചതിനാലാണ് തുമ്പപ്പൂവിൽ നിന്നും പിന്മാറിയത്. കുഞ്ഞതിഥി വന്ന് കാര്യങ്ങളെല്ലാം സെറ്റായാൽ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരികയും തന്നെ ചെയ്യും. കിടിലനൊരു റീഎൻട്രി പ്രതീക്ഷിക്കാമെന്നും ഇരുവരും പറയുന്നു. മൃദുല ഇറിറ്റേറ്റഡ് ആണെങ്കിൽ എന്നെയും ഇറിറ്റേറ്റഡ് ആക്കും. എന്താണ് അതിൻ്റെ കാരണമെന്ന് പറയൂ, നമുക്ക് അതിന് പരിഹാരം കാണാൻ ആകുമെന്ന് പറയുമ്പോഴാണ് അവൾ കാര്യം മനസ്സിലാക്കുന്നത്. ചേട്ടൻ്റെ കാര്യത്തിൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടാകില്ല. അതാണ് ഇവയിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമെന്നും മൃദുല തുറന്നു പറയുന്നു. മൃദുലയ്ക്ക് ആൺകുഞ്ഞാവാനാണ് സാധ്യത എന്നാണ് ഇവ വ്യക്തമാക്കുന്നത്. ആണായാലും പെണ്ണായാലും ആരോഗ്യത്തോടെ തന്നെ ലഭിക്കട്ടെ. ഭാര്യയും ഭർത്താവും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക. സീക്രട്സ് പരമാവധി കുറയ്ക്കുക. ഒരാൾ പൊട്ടിത്തെറിച്ചാൽ മറ്റേയാൾ കൂളാകുക. നമ്മുടെ സ്പേസിലേക്ക് മൂന്നാമതൊരാളെ ഇടപെടുത്താതിരിക്കുക. സന്തോഷകരമായ ദാമ്പത്യത്തിനുള്ള ടിപ്സ് ചോദിച്ചവർക്ക് മൃദുലയും യുവയും നൽകിയ മറുപടിയും ഇതായിരുന്നു. തുമ്പപ്പൂവിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ വൈകാരികളൊക്കെ മൃദുലയ്ക്ക് ഉണ്ടായിരുന്നു അത്രേ. JCB സീൻ എടുക്കുന്ന സമയത്ത് ബേബി വയറ്റിലുണ്ട് എന്നാലന്ന് അറിഞ്ഞിരുന്നില്ല. കാലിൽ നീരൊക്കെ വന്നിരുന്ന സമയത്ത് പിന്നീട് രണ്ട് ദിവസം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം തോന്നി. യുവയോട് ഇക്കാര്യം മൃദുല തുറന്നു പറയുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ആശുപത്രിയിൽ പോയപ്പോൾ ഇക്കാര്യം അറിയുന്നത്. പാർവതിയുടെ ബേബി ഷവർ നടന്ന സമയത്ത് പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞിരുന്നു. കൊച്ചിയിലായതിനാൽ പാർവതിയുടെ ബേബി ഷവർ എന്ന ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നും യുവ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മൃദുലയുടെ രസകരമായ ഒരു വീഡിയോ പങ്കുവച്ച് പാർവതിയും എത്തിയിരുന്നു. ഒരു വീട്ടിലിപ്പോൾ രണ്ട് ഗർഭിണികളാണ്. മൂക്കിൽ പഞ്ഞിവെച്ചുകൊണ്ടുള്ള മൃദുലയുടെ ആ ഒരു വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. കളിയാക്കലും രസകരമായ കമന്റുകളും ഒക്കെ കൊണ്ട് തന്നെ ആരാധകർ മൃദുലയോട് തന്റെ ആരോഗ്യവും കുഞ്ഞിന്റെ കാര്യവും ശ്രദ്ധിക്കാനുമൊക്കെയായി പറഞ്ഞിട്ടുണ്ട്.